പക അത് വീട്ടാനുള്ളതാണ്. ഐശ്വര്യയുടെ പോസ്റ്റിൽ നിന്നും അമ്മായിയമ്മയും ഭർത്താവിൻ്റെ സഹോദരിയുടെ മക്കളും ഔട്ട്. തന്നെ ഒഴിവാക്കിയവർക്കുള്ള ഐശ്വര്യയുടെ മറുപടിയാണ് ഈ ചിത്രമെന്ന് ആരാധകർ. ഒക്ടോബർ 11 സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ തൻ്റെ 81 ജന്മദിനം ആഘോഷിച്ചിരുന്നു. രാജ്യമെമ്പാട് നിന്നും ബച്ചന് പിറന്നാൾ ആശംസ എത്തിച്ചേർന്നു. ജന്മദിനാഘോഷത്തിനായി മക്കളും കൊച്ചുമക്കളും ഒപ്പം ചേർന്നു. ജയാ ബച്ചൻ, ആരാധ്യ ബച്ചൻ, അഗസ്ത്യനന്ദ എന്നിവരോടൊപ്പമുള്ള ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ചെറുമകൾ നവ്യ നാവേരി നന്ദ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഐശ്വര്യ റായ് തൻ്റെ പേജിലും അമ്മായിയച്ഛൻ ബിഗ് ബിഗ് എന്ന പിറന്നാൾ ആശംസ നേർന്നു. ഈ ചിത്രം ഇപ്പോൾ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിക്കഴിഞ്ഞു. ഫോട്ടോയിൽ ബച്ചനും ആരാധ്യയും മാത്രമാണുള്ളത്. നവ്യ പോസ്റ്റ് ചെയ്തതിൻ്റെ ക്രോപ്പ് ചെയ്ത പതിപ്പ് മാത്രമാണ് ഐശ്വര്യ റായ് പോസ്റ്റ് ചെയ്യാൻ തിരഞ്ഞെടുത്തത്. വ്യാഴാഴ്ച ഐശ്വര്യ പങ്കുവച്ച ചിത്രത്തിൽ ജയാ ബച്ചൻ, നവ്യനന്ദ, അഗസ്ത്യനന്ദ എന്നിവരെ ക്രോപ്പ് ചെയ്തു. അമിതാഭിനെ കെട്ടിപ്പിടിക്കുന്ന ആരാധ്യ മാത്രമാണ് ഫോട്ടോയിലുണ്ടായിരുന്നത്. എപ്പോഴും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ഐശ്വര്യ പോസ്റ്റിന് അടിക്കുറിപ്പ് നൽകിയത്. പാരീസ് ഫാഷൻ വീക്ക് പോസ്റ്റിൽ ഐശ്വര്യയെ ടാഗ് ചെയ്തതിന് ഒഴിവാക്കിയ നവ്യയ്ക്കും അമ്മ ശ്വേതയ്ക്കും ഐശ്വര്യയുടെ പ്രത്യക്ഷമായ പ്രതികരണമാണിതെന്ന് നൈറ്റിസൺസ് അനുമാനിക്കുന്നു. നല്ലത് എന്ന് ഒരാൾ എഴുതി, അവർ അത് അർഹിക്കുന്നു എന്ന് മറ്റൊരാൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് ഇന്ന് ജൽസ സന്ദർശിക്കുന്നതിൽ അവർ ആവേശഭരിതരായത് എന്ന് വേറൊരു കമൻറ്റ്. ഐശ്വര്യയുടെ പാരീസ് ഫാഷൻ വീക്കിലെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന് നവ്യ നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഐശ്വര്യയും റാമ്പ് വാക്ക് ചെയ്ത അതേ പരിപാടിയിലാണ് നവ്യയും അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ തൻ്റെ അരങ്ങേറ്റം ആഘോഷിക്കുന്ന പോസ്റ്റിൽ ഐശ്വര്യയെ പരാമർശിക്കുന്നത് നവ്യ ഒഴിവാക്കി. ഐശ്വര്യയുടെ സഹോദരി ശ്വേത ബച്ചനും പാരീസിലെ സമയത്തെക്കുറിച്ച് സ്പെഷ്യായ കുറിപ്പോടെ ചിത്രം പോസ്റ്റ് ചെയ്തു. നവ്യയെ പോലെ ശ്വേതയും ഐശ്വര്യയെ പരാമർശിച്ചില്ല. ഇത് ഐശ്വര്യയുടെ ആരാധകരെ വല്ലാതെ വിഷമിപ്പിച്ചു.